പ്രിയമുള്ളവരെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ ഈശോ ഒന്ന് സുഖപ്പെടുത്തുകയാണ്. എല്ലാവരും കൂടി ഈശോയുടെ അടുത്തേക്ക് അവനെ കൊണ്ടുവരുന്നു. ഈശോ അവനെ മാറ്റി നിർത്തുകയാണ്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ടാണ് അവന് സൗഖ്യം നൽകുന്നത്. ജനസമൂഹത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തിക്കൊണ്ട് സൗഖ്യം നൽകുന്ന ക്രിസ്തു. സൗഖ്യം നൽകാനായിട്ട് ഈശോ ഉപയോഗിക്കുന്ന മാർഗം, അവൻ്റെ ചെവിയിലൊന്ന് വിരലിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിലൊന്ന് തൊട്ടു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, എഫാത്ത, തുറക്കപ്പെടട്ടെ. ആ നിമിഷം അവൻ സൗഖ്യമുള്ളവനായിട്ട് മാറുകയാണ്. എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ഈശോ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ക്രിസ്തു എന്തുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ല? 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശന്ന് വലഞ്ഞ് ഈശോ വരുമ്പോൾ പിശാച് പരീക്ഷിക്കുന്നുണ്ട്. പിശാച് പറയുന്നു, കല്ലുകളെ അപ്പമാക്കുക. അവന് അപ്പമാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ തൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാനായിട്ട് ക്രിസ്തു ഒന്നും ചെയ്യുന്നില്ല. കുരിശേ കിടക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ പുറകിൽ നിന്നുകൊണ്ട് കളിയാക്കുന്നുണ്ട്, നീ ഇറങ്ങി വാ, ഞങ്ങളെ രക്ഷിക്ക്, നിന്നെ രക്ഷിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയും ക്രിസ്തുവിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാൽ അല്ല, മറിച്ച് തനിക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്യണ്ട, അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. തനിക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകാൻ ഞാൻ എടുക്കുന്ന ചില ത്യാഗങ്ങളുണ്ട്. അതാ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുക്കുവാനും അവർക്ക് നന്മ വരുവാനും സൗഖ്യം നൽകുവാനും വേണ്ടിയിട്ടാണ്. ഈശോ കൊടുക്കുന്നത് എന്താ? സൗഖ്യമാണ്. ഈ ഒരു അത്ഭുതത്തിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൂടുതലായിട്ട് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിലും നമുക്കും സാധിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാൻ. നമ്മുടെ വാക്കുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കണം. സഭാപിതാവായ ഒരിജിൻ പറയുന്നത്, യേശുനാമത്തിന് മനുഷ്യ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ എടുത്തു മാറ്റാനായിട്ട് സാധിക്കും, ഒപ്പം പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും മറ്റുള്ളവർക്ക് സുഖം നൽകുവാനും സാധിക്കും, സൗഖ്യം നൽകുവാനും സാധിക്കും എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ എടുത്തു മാറ്റാനായിട്ട് യേശുനാമത്തിന് സാധിക്കും. നമ്മളൊക്കെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് എന്ന്, എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റാനായിട്ട് സാധിക്കും ഈശോയുടെ നാമത്തിന്. പലയിടത്തും നമ്മൾ ആശ്രയിച്ചില്ലേ, ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പോൾ മരുന്നും ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. എല്ലാവരും ആശ്രയിക്കുന്ന നാമം ദൈവനാമമാണ്. തമ്പുരാനെ ആശ്രയിക്കുന്നു, ദൈവം തരും. നിരവധി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിവുള്ള ഈശോ, സാധിക്കുന്ന ദൈവം, ആ ദൈവത്തിന് ഇനി ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിൽ നിന്നും നമുക്ക് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും. ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി ഈശോ നാമത്തെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് സൗഖ്യം നൽകും. കഴിവില്ലാത്തവനല്ല ദൈവം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത ഇതാണ്. ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവനോട് പറയുന്നു, ഇതിനെപ്പറ്റി ഒന്നും പറയരുതെന്ന്. അവൻ തീക്ഷ്ണതയോടുകൂടി ഈ ദൈവവചനം പ്രഘോഷിക്കുകയാണ്. വീണ്ടും എത്രമാത്രം അവനെ വിലക്കിയോ അത്രമാത്രം അവൻ മറ്റുള്ളവരോട് പറഞ്ഞു. സൗഖ്യം അനുഭവിച്ചൊരു വ്യക്തിക്ക് വെറുതെ ഇരിക്കാനാകുമോ? ദൈവത്തെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് വെറുതെ ഇരിക്കാനാകുമോ? അവൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോകും, യേശുനാമത്തെ പ്രഘോഷിക്കും. അതാ ശിഷ്യന്മാർ ചെയ്തത്. അനുഭവിച്ചറിഞ്ഞ, കൂടെ ജീവിച്ച ക്രിസ്തുവിനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുവാനായിട്ട് അവർ ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ മീശോയെ അനുഭവിച്ചറിഞ്ഞവരാണ്. കൂദാശകളിലൂടെയും അനുദിന ജീവിതത്തിലൂടെയും അനുഭവിച്ചറിഞ്ഞ് നമുക്ക് ഈശോ നാമത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കാനാകില്ല. അതാണ് യഥാർത്ഥമായൊരു വിശ്വാസി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, തമ്പുരാനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമുക്ക് സൗഖ്യം തരും. ഈശോ നാമത്തിനത് സാധിക്കും. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും അത് മറ്റുള്ളവർക്ക് സൗഖ്യമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.